അതെന്താ ഇയാൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ? അതൊന്നും എനിക്കറിയില്ല. ശരിക്കും തന്നെ കാണണമെന്നുണ്ട് എനിക്ക്. എന്തിനാ നമ്മള് കാണുന്നത്? ഇങ്ങനെ സംസാരിച്ച പോരെ. പോരാ, കണ്ടേ പറ്റൂ. പരസ്പരം കാണുന്നതോടൊപ്പം എനിക്കൊരു കാര്യവും പറയാനുണ്ട്. കാര്യോ? എന്ത് കാര്യം? അത് ഫോണിൽ കൂടെ പറഞ്ഞാ മതിയല്ലോ. ഫോണിൽ പറയേണ്ട കാര്യമല്ല. ആ, ഒരു കാര്യം ചെയ്യാം. തന്റെ വാട്സാപ്പ് നമ്പർ താ, ഞാൻ വീഡിയോ കോൾ വിളിക്കാം. ഹലോ. ആ, കേൾക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പര്. ആ, ഒരു കാര്യം ചെയ്യാം, നേരിട്ട് തന്നെ കാണാം. എപ്പോ കാണാൻ പറ്റും? അത് നമുക്ക് നാളെ തന്നെ കാണാം. ഏ, നാളെയോ? നാളെ എന്ന് പറഞ്ഞോ? നാളെ എന്ന് പറഞ്ഞ ഇന്ന് കഴിഞ്ഞുള്ള അടുത്ത ദിവസം. ഞാൻ ഇത്ര നിർബന്ധം പിടിക്കണെങ്കിൽ അതെനിക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടായിട്ടാവുമെന്ന് താനൊന്ന് ചിന്തിച്ചു നോക്കിയെ. ആ, എന്നെ പറ്റിക്കരുത്. ഉറപ്പായി നാളെ നമ്മൾ കണ്ടിരിക്കണം, കേട്ടല്ലോ. അത് മതി. അപ്പൊ ശരി, നാളെ. സ്ഥലവും സമയവും ഞാൻ ടെക്സ്റ്റ് ചെയ്തേക്കാം. തനിക്കെന്തു പറ്റി? തമ്മി കാണാന്ന് പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ലല്ലോ. അതെനിക്ക് ചെറിയൊരു തലവേദനയാ. ഓ, ആണോ? എങ്കിൽ താൻ റെസ്റ്റ് എടുത്തോ, ഞാൻ വെക്കട്ടെ. അമീരെ, ആതിര എവിടെ അടി? ഈ പാത്രങ്ങളൊക്കെ ഇത് കഴുകി വെക്കാൻ പറഞ്ഞിട്ട് അവളത് എവിടെ പോയി കിടക്കുക? ഫോൺ ചെവിന്ന് എടുത്തിട്ട് വേണ്ടേ? ദേ അമ്മേ, അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആതിര ഈയിടെ ആയിട്ട് എപ്പോഴും ഫോണില്ല, എപ്പോഴും. ദേ ഇപ്പോഴേ പറഞ്ഞു വിലക്കിയില്ലെങ്കിലേ പിന്നീടത് നമ്മുടെ കയ്യിൽ നിന്നെന്ന് വരില്ല. നീ എന്തൊക്കെയാ അമീരെ പറഞ്ഞു വരുന്നത്? അമ്മ കാണുന്നില്ലേ ഏത് നേരം അവള് ഫോണും പിടിച്ച് ആരോട് സംസാരിച്ചാ നടക്കുന്നെ? അതോ അമ്മ കണ്ടിട്ടും കാണാത്ത പോലെ അഭിനയിക്കണോ? മനസ്സിലായില്ലേ? മനസ്സിലായി എടി. അതവളുടെ വല്ല കൂട്ടുകാരികളായിരിക്കും. ആ, കൂട്ടുകാരിയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് കണ്ടറിയാം. അവളുടെ കൊഞ്ചി കുഴഞ്ഞുള്ള സംസാരം കേട്ടിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നെ. ഈ പോക്കാണെങ്കിലേ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ട. മീരേ, എന്നോട് ദേഷ്യപ്പെടണ്ട. ഞാൻ കണ്ടതും കേട്ടതും വന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയില്ലല്ലോ. എന്റെ ഭർത്താവിന്റെ അനിയത്തി വഴുതെറ്റി പോയാലുള്ള അവസ്ഥ ഓർത്തിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായാലേ അത് ബാധിക്കുന്നത് ആരെയൊക്കെ ആയിരിക്കുമെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മളെ മാത്രമാണോ? ദേ, അർച്ചനയ്ക്ക് നെല്ലിശ്ശേരി വീട്ടിൽ മുഖം ഉയർത്തി ഒന്ന് നടക്കാൻ സാധിക്കും. മര്യാദക്ക് ഇപ്പോഴേ പറഞ്ഞു വിലക്കിയ എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ താമസിയാതെ പെണ്ണ് പെണ്ണിന്റെ വഴിക്ക് പോകും പറഞ്ഞേക്കാം. അവക്കിട്ട് നീ കൊടുക്കുന്നുണ്ട്. എവിടെയാ അവള്? നടക്കാങ്ങോട്ട്. ആ, ആതിരേ നിന്റെ ഫോണി തന്നെ. എന്തിന്? സത്യം പറയടി, ആരാണ് നിന്നെ 24 മണിക്കൂർ ഫോണിൽ വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? ഏതവനെ എപ്പോഴും നിന്നെ ഇങ്ങനെ മെനക്കെട്ട് വിളിക്കുന്നെന്ന്. അമ്മ എന്തൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നതാണോ കുറ്റം? അപ്പൊ നീ ചെയ്യുന്നതൊക്കെയോ? ഞാൻ ചോദിച്ച മറുപടി പറയടി. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ തന്നെയാ പ്രശ്നം. രാവും പകലും ഇല്ലാതെ ഇതിൽ സംസാരം ഇവക്ക്.
ഞാൻ കണ്ടു അമ്മയോട് പറഞ്ഞു. ഇതിന്റെ മറുവശത്ത് ആരാണെന്നും എന്താ ഇവളുടെ ഉദ്ദേശം എനിക്കറിയണം. അതിലിത്ര അറിയാനൊന്നുമില്ല. അതും എന്റെ ഒരു ഫ്രണ്ടാ. ഏത് ഫ്രണ്ട്? അതാരാ ഞങ്ങൾക്കാർക്കും അറിയാത്ത നിന്റെ ഫ്രണ്ട്? അവന് ഒരു പേരും ഒന്നും ഇല്ലേ? ഇവള കണ്ടോ, അവളുടെ മുഖത്തെ കള്ള ലക്ഷണം കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇത് നേരാ വണ്ണം ഉള്ള ബന്ധമൊന്നും അല്ലെന്ന്. നേരെ കാര്യം എന്താണെന്നറിയാതെ അവളെ ക്രോസ് വിസ്താരം ചെയ്യണ്ട. ഇവിടെ വന്ന് ഇങ്ങനെ ബഹളം വെച്ച നാട്ടുകാരി കേൾക്കും, അവസാനം നാണക്കേടാവും. ആർക്ക് ആർക്ക് നാണക്കേടാവും മാഷി പറയുന്നത്? പെമ്പിള്ളാരെ വഴുതിട്ട് പോയാലേ നാണക്കട അമ്മമാർക്കാ. നേരാ വണ്ണം വളർത്തിയില്ലെന്ന് പറയും ഈ നാട്ടുകാര്. അങ്ങനെ ഞാൻ അറിയാതെ ഇവള് ചെയ്തതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പലവട്ടം മാഷിനോട് പറഞ്ഞതാ. അപ്പൊ മാഷ് എന്താ പറഞ്ഞേ? ഇവക്ക് പരീക്ഷയുടെ ടെൻഷനാണെന്ന്. നാട്ടിലുള്ള പെൺകുട്ടികൾ മുഴുവൻ പരീക്ഷയുടെ ടെൻഷൻ മാറ്റുന്നത് വല്ലവന്മാരെയൊക്കെ ഫോൺ ചെയ്തിട്ടാണോ? ആണോ മാഷേ? നീ ഒന്ന് നിർത്ത്. ഇങ്ങനെ ബഹളം വെച്ചിട്ടാണ് ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത്? ഇവളിവിടെ നിൽക്കുകയല്ലേ, സാവകാശം പരിഹരിക്കാം. ഇതിന് എന്റെ സംസാരവും സാവകാശം ഒന്നുമില്ല, എന്റെ തീരുമാനമേ ഉള്ളൂ. ഇവിടെ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയാതെ പച്ചവെള്ളം കൊടുക്കത്തില്ല ഇവൾക്ക് ഞാൻ. എന്താ എന്തോ പ്രശ്നമുള്ളത് പോലെ? ഞാൻ പറയാം, ആതിരയ്ക്ക് ഈ ഇടയായിട്ട് ആരോടോ ഫോണിൽ സംസാരം. സംസാരം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സംസാരം. എത്രയെന്ന് കരുതിയിട്ടാ നമ്മൾ മിണ്ടാതിരിക്കുന്നത്? അങ്ങനെ കയർ ഒരു വിടാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് അമ്മ ഇപ്പൊ ചോദിച്ചു ആരാണെന്ന്. ഇവളാണെങ്കിൽ ആരാന്നൊട്ട് പറയുന്നുമില്ല. എനിക്കൊന്നിനു വയ്യ. നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക് എന്താന്ന് വെച്ചാ. എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ബാക്കിയുള്ളവർ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച വീട്ടിലേക്ക് കയറി വരുന്നത്, അപ്പൊ ഇവിടുത്തെ പ്രശ്നങ്ങൾ വേറെ. വല്ലാത്തൊരു തലവതി എന്റെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് ഇവിടെ വെച്ച് നിർത്തിക്കോണം. സൗകര്യമില്ലെങ്കിലോ? എന്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ ശാസിക്കാനും ഒക്കെ എന്റെ അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോ ഞാൻ നിന്റെ ആരും അല്ലേ? ഏട്ടത്തിയമ്മ ആയാലേ ആ സ്ഥാനത്ത് നിൽക്കണം. അല്ലാതെ ഒളിഞ്ഞും മറിഞ്ഞും സി ഐ ഡി പണിയും കൊണ്ട് നടന്നാലേ അനുസരിക്കാൻ ഇത്തിരി പ്രയാസം. നീ ഓരോന്ന് ചെയ്തു വെച്ചതും പറ ഇപ്പൊ ഇവള് പറയുന്നതാണോ കുറ്റം? നീ പറയുന്നത് കേക്കാ, നിനക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടുണ്ടമ്മേ. ഇപ്പൊ എവിടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയത് ഏട്ടത്തിയല്ലേ? പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റൊരാൾ അഭിപ്രായം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഏട്ടത്തിയമ്മ ആയാലും ശരി, പെറ്റമ്മ ആയാലും ശരി, എനിക്ക് എന്റേതായ ഫ്രീഡം ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അതിൽ കയറി ഇടപെട്ട് എന്റെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ട് ആരും വരണ്ട. ആരും നിക്കണേ അവിടെ. സ്വാതന്ത്ര്യം തന്നത് അമിതമായി പോയതാ നിന്റെ പ്രശ്നം. ആരോടെന്നില്ലാതെ ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ, ഓടിച്ചു നിന്റെ. നിനക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളത് പോലെ ഇവിടെ എല്ലാവർക്കും ഉണ്ട് നിന്റെ മേൽ അധികാരം, അവകാശം. അതിലെല്ലാം ഉപരി അഭിമാനം. ഈ കുടുംബത്തിന് അല്പമെങ്കിലും ബാക്കിയുള്ളത് അഭിമാനം ഒന്ന് മാത്രമാ. അത് നീയായിട്ട് നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ ഇവിടെ ആർക്കും ആവില്ല. നിന്റെ ഫോൺ ഇതാ.
നീ തരുന്നോ അതോ? നീ കോൾ ഡിലീറ്റ് ചെയ്തു അല്ലേ? കണ്ടോ, അവള് കോൾ ഡിലീറ്റ് ചെയ്തു. ആരാണ് ആരവൻ? മര്യാദക്ക് പറഞ്ഞു ഒന്നാളെ പറയാം. ഞാൻ പറയാം, നിനക്കറിയോ ഇവിടെ ആരെ ഒളിഞ്ഞു നിന്ന് വിളിക്കുന്നേന്ന്? ഡി, ചോദിച്ചത് കേട്ടില്ലേ? പറ, ആരാ അത്? പറടി, ആരാ അത്? ആദരണീയ ചെല്ലുന്നുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയതാ. എത്ര നേരമായിട്ട് അവള് തല്ലുകൊള്ളുന്നു, എന്തിന്റെ പേരിലായാലും ഇനി അവളെ തല്ലരുത്. നിങ്ങളൊക്കെ പറയുന്ന പോലെ ആദിര ഒരു തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ എന്റെ വിശ്വാസം തെറ്റാണെങ്കിൽ അപ്പൊ നോക്കാൻ ബാക്കി. മോളെ, നീ അകത്ത് കയറിപ്പോ. രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരു ഏട്ടത്തിയും കേട്ടവാദി കേൾക്കാത്ത വാദി കലി തുള്ളുന്ന ഒരു അമ്മയും അവരുടെ രണ്ടുപേരുടെയും വാക്ക് കേൾക്കുന്ന ഒരു ഏട്ടനും. ഒരു കുടുംബമാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊക്കെ പരിഹരിക്കേണ്ടത് കുടുംബത്തിൽ തന്നെ ഉള്ളവരാ. ആദ്യം ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് ആദ്യം വന്ന് പറയേണ്ടത് ആരോടാ? പറയേണ്ടത് അവളുടെ അമ്മയോട്, അല്ലെങ്കിൽ ഏട്ടത്തിയോട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവളത് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ ഏട്ടത്തിയുടെ അവളുടെ മനസ്സിലുള്ള സ്ഥാനം ഒന്ന് അളന്നു നോക്ക്. ഞാൻ ഡോക്ടർ സന്ധ്യയാണ്. നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ലിസ്റ്റിൽ നിന്ന് ഒരു പേഷ്യന്റിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞുതരണം. 1 ഇയർ ബാക്ക്. പേര് ഒരർച്ചന, ഡോട്ടർ ഓഫ് ദയാനന്ദൻ, കമല ദയാനന്ദൻ. അതെ, ഒന്ന് വേഗം വേണം. ശരി. ഏയ്, വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛാ, ചെറിയൊരു ലക്ഷണേ ഉള്ളൂ. രാവിലെ ആകുമ്പോൾ അതങ്ങ് മാറിക്കോളും. അച്ഛ സമാധാനമായിട്ട് ഉറങ്ങിക്കോ, അമ്മയോടും പറഞ്ഞേക്കെ. എന്നാ ഞാൻ വയ്ക്കുവാണേ. തനിക്കെന്താ, സുഖമില്ലേ? അങ്ങനെ അസുഖമായിട്ടൊന്നുമില്ല, ചെറിയൊരു പനിയുടെ ലക്ഷണം പോലെ കുളിരുന്നുണ്ട്. നോക്കട്ടെ, ടെമ്പറേച്ചർ ഉണ്ടല്ലോ. വലിയ പനിയൊന്നുമില്ല,
ഞാൻ അറിയാതെ അച്ഛനോട് അക്കാര്യൊന്ന് പറഞ്ഞുപോയി. ഇതിപ്പോ മൂന്നാമത്തെ തവണ വിളിക്കുന്നേ. തനിക്ക് വയ്യാത്ത കാര്യം എന്നോട് പറയാറുന്നെ? അയ്യോ, അങ്ങനെ പറയാൻ മാത്രം ഒന്നും ഇല്ല സച്ചേട്ടാ. അത് ഇയാളാണോ തീരുമാനിക്കുന്നേ? വാ, ഇപ്പൊ തന്നെ നമുക്ക് ഡോക്ടറെ പോയി കാണാം. ബെസ്റ്റ്. ഇതിപ്പോ അച്ഛനേക്കാളും കഷ്ടായല്ലോ. ഇടോ, ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. പനിന്നാ വേറെ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ശരി, ഇപ്പൊ എന്താ വേണ്ടത്? ഡോക്ടറെ കാണണം, മെഡിസിൻ കഴിക്കണം. ഈ രാത്രി ഇനി ഡോക്ടറെ കാണാനൊക്കെ പോയാ ഇവിടെ എല്ലാവരും അറിഞ്ഞ് ചോദ്യം പറിച്ചിലൊക്കെ ആവും. ഗുളിക കഴിക്കാനാണെങ്കിൽ അത് ഇവിടെ തന്നെ ഉണ്ട്. തൽക്കാലം ഇതൊന്ന് കഴിച്ചു നോക്കാം. രാവിലെ ഏട്ടൻ കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോവാം. തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് എല്ലാവരും അറിഞ്ഞിട്ട് ഞാൻ അറിയൂ. ഇയാളുടെ ഒരു കാര്യം, വാ ഇവിടെ ഇരുന്ന് ഇരിക്ക. ഈ പനിയും വെച്ചിട്ട് ഈ തണുത്ത തറയെ കടന്നാല് പനി കൂടുതലേ ഉള്ളൂ. താനൊന്ന് കട്ടിൽ കിടന്നാ മതി. ഇനി കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, കിടക്ക്. വേഗം ഉറങ്ങിക്കോ. ഒരുറക്കം കഴിയുമ്പോഴേക്കും പനി വമ്പടക്കും. എന്തുപറ്റി? നല്ല തലവേദന. ഞാൻ ബാമ്പുരോട്ടി തരാം. അപ്പൊ ഇല്ല ഇങ്ങോട്ട്. അർച്ചന, അർച്ചന ഉറങ്ങിയോ? ഈ കുടുംബത്തിന് അല്പമെങ്കിലും ബാക്കിയുള്ളത് അഭിമാനം ഒന്ന് മാത്രമാ. അത് നീയായിട്ട് നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ ഇവിടെ ആർക്കും ആവില്ല. സന്ദീപിന്റെ കാര്യം ഇവിടെ പറഞ്ഞ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ പറയാനും മാത്രമുള്ള ബന്ധം ഞങ്ങൾക്കിടയിലുണ്ടോ? എനിക്കറിയാം, എന്നെ ഇഷ്ടമാണെന്ന് പറയാന് സന്ദീപ് കാണണമെന്ന് പറഞ്ഞത്. ഞാനാണെന്നറിയുമ്പോ അവൻ എങ്ങനെയാവും പ്രതികരിക്കുന്നത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. അതിനാദ്യം ഇതെല്ലാം അച്ഛ ചേച്ചിയോട് തുറന്ന് പറയണം. ചേച്ചി പറയുന്നത് പോലെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അതെ, അത് തന്നെയാ വഴി. സന്ദീപിനെ കാണുന്നതിന് മുൻപ് ചേച്ചിയെ കണ്ട് കാര്യം പറയണം. പമ പരി
അർച്ചന എണീക്കേ.